हेलो फ्रेंड्स, गुड डे टू यू. वेलकम टू मॉम्स क्राडल. अब नम्मुडे एग्जाम प्रिपरेशन अड़ता वीडियो आणद. फस्ट इयर्सिनुम फस्ट इयर एग्जाम एझुता पोवुन्न अल्लेंकिल 22nd एग्जाम अपियर चेय्युन्न निंगल्क्कुम कूडि वेंडिट्टाण നിങ്ങളുടെ യൂണിറ്റ് ഫൈവിലാണ് ആക്ച്വലി ഈ ഡ്രാഫ്റ്റിംഗ് പോസ്റ്റേഴ്സ് ഉള്ളത്. ഡ്രാഫ്റ്റിംഗ് പോസ്റ്റേഴ്സ് ഉണ്ട്, നോട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ സൈൻ ബോർഡ്സ്, ഇങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് എക്സാമിന് മസ്റ്റായിട്ടും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സൈൻ ബോർഡ് നോട്ടീസൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ടെങ്കിലും പോയാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മിസ് ആവത്തില്ല. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് ഡ്രാഫ്റ്റിംഗ് പോസ്റ്റേഴ്സ്? പോസ്റ്റേഴ്സ് അറിയാലോ, നമ്മുടെ ചുറ്റുമുണ്ട് പോസ്റ്റേഴ്സ്. എന്തിനാണെന്ന് നമുക്കറിയാം. അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കാം, ഇൻഫർമേഷൻ ആയിരിക്കാം, പബ്ലിസിറ്റി ആയിരിക്കാം, എന്താണേലും പോസ്റ്റേഴ്സ് നമുക്കറിയാം എന്താണെന്ന്. അല്ലേ, വലിയ റോഡിലും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും പല സ്ഥലങ്ങളിലും നമ്മൾ പോസ്റ്റേഴ്സ് കാണാറുണ്ട്. സോ നമ്മൾ ഈ പോസ്റ്റർ ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങളുടെ യൂണിറ്റ് ഫൈവിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇമേജസിനെയാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മളിപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടാണ് ഇത് നേരത്തെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ജസ്റ്റ് ഇത് കേൾക്കുക, നിങ്ങൾക്ക് വളരെ നല്ലതാണ്, ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ബിഫോർ ദാറ്റ്, ആരെങ്കിലും ഇത് പുതിയതായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന്, പ്രത്യേകിച്ച് സേ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന്, ഞാൻ എപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. പോസ്റ്റേഴ്സ് ഷുഡ് ബി കളർഫുൾ, അട്രാക്റ്റീവ് ആൻഡ് ടെംപ്റ്റിംഗ്. ഞാൻ അതിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഇപ്പോൾ തരുന്നത്. നമ്മളൊരു പോസ്റ്റർ എങ്ങനെ ആയിരിക്കണം എന്നാണ്, കളർഫുൾ ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം, ടെംപ്റ്റിംഗ് ആയിരിക്കണം. അല്ലേ, നമ്മൾ കാണുമ്പോൾ തന്നെ അത് നോക്കാൻ നമുക്ക് തോന്നണം. പിന്നെ ദൂരെ നിന്ന് നോക്കുമ്പോഴേ വായിക്കാൻ പറ്റണം. റീഡ് ഫ്രം ഡിസ്റ്റൻസ്, ലെസ് ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ് ഒരുപാട് ഉണ്ടാവാൻ പാടില്ല. ഹൈലൈറ്റ് ഓൺലി ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ലേ ഔട്ടാണ്. അതിൻ്റെ പേപ്പർ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കാണുന്നതിന് ലേ ഔട്ട് എന്ന് പറയുന്നത്. അത് വിഷ്വലി അട്രാക്റ്റീവ് ആയിരിക്കണം, കാണുമ്പോൾ നല്ല അട്രാക്ഷൻ ഉണ്ടാവണം. ഐ ക്യാച്ചിങ് ആയിരിക്കണം, കണ്ണുകൾക്ക് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്നതിനാണ് ഐ ക്യാച്ചിങ് എന്ന് പറയുക. ടൈറ്റിൽ ക്യാച്ചി ആയിരിക്കണം. നമ്മളുടെ പരസ്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, ഏതാണേലും നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നുന്ന ഒരു ടൈറ്റിലാണെങ്കിൽ നമ്മൾ, നമുക്ക് ആവശ്യമില്ലാത്താണെങ്കിൽ പോലും നമ്മൾ നോക്കും. അല്ലേ, സോ ഇറ്റ് ഈസ് ടൈറ്റിൽ ക്യാച്ചി ആയിരിക്കണം. പിന്നെ യൂസ് സ്ലോഗൻ, ജിങ്കിൾ ഓർ ഷോർട്ട് വേർഡ്സ്. സ്ലോഗൻ എന്ന് വെച്ചാൽ എന്താ, മുദ്രാവാക്യം. എന്തെങ്കിലും ഒരു ഒരു പ്രോഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മുദ്രാവാക്യം, ഒരു വേർഡ് അതിനകത്തുണ്ടായിരിക്കുക. ജിങ്കിൾ എന്ന് വെച്ചാൽ സെയിം തന്നെയാണ്, ഒരു മ്യൂസിക്കൽ എഫേർട്ട്. ഫോർ എക്സാമ്പിൾ, വാഷിംഗ് പൗഡർ നിമ്മ, അതൊരു ജിങ്കിളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആഡ് നമുക്ക് എഴുതി വയ്ക്കാം. പിന്നെ ഷോർട്ട് വേർഡ്സ്, എന്തെങ്കിലും ചെറിയ ചെറിയ സെൻറ്റൻസ് നമുക്ക് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും. സ്കെച്ച് ഓർ സിമ്പിൾ ഡ്രോയിങ്, ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ലെറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ്, പല സൈസിലും ഷേപ്പിലുള്ള ലെറ്റേഴ്സ് അതിനകത്തുണ്ടായിരിക്കണം. പിന്നെ പ്രൊപ്പോർഷണേറ്റ് സ്പേസിങ് ആയിരിക്കണം. ലെറ്റേഴ്സ് നമ്മൾ ബിഗ് ലെറ്ററും സ്മോൾ ലെറ്ററും ഇൻ്റർമീഡിയറ്റ് ഒക്കെ എഴുതുന്നുണ്ട്, അതിൻ്റെയൊക്കെ സ്പേസിങ് അളവുകൾ കറക്റ്റ് സ്പേസിങ് ആയിരിക്കണം. ദെൻ കണ്ടൻറ്റ്, അതിൻ്റെ എന്ത് കണ്ടൻറ്റ് ആയിരിക്കണം. യാ, ദ തീം ഓർ സബ്ജക്റ്റ് ഓഫ് ദ പോസ്റ്റർ, എന്താണ് അതിനകത്ത് കണ്ടൻറ്റിനകത്തുള്ളത്, തീം എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് പബ്ലിസിറ്റി കൊടുക്കുന്നത്, അതിൻ്റെ തീം അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓർ ഡീറ്റെയിൽസ് അസോസിയേറ്റഡ് വിത്ത് ദ തീം, തീമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസ്ക്രിപ്ഷൻ. എന്ന് വെച്ചാൽ ഇപ്പം ഒരു കോച്ചിങ് സെൻറ്ററിനെ പറ്റിയാണെങ്കിൽ ആ തീമുമായിട്ട് കണക്റ്റഡ് ആവുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ദെൻ എസെൻഷ്യൽ ഡീറ്റെയിൽസ് ലൈക്ക് ടൈം, ഡേറ്റ്, വെന്യൂ. വെന്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു പോസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ വെന്യൂ അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ നെയിം ഓഫ് ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷൻ ആണെന്നുള്ളത് വ്യക്തത ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇസ് എക്സ്പ്രഷൻ, എങ്ങനെയൊക്കെ നമുക്കിത് എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ഫ്രേസസ് യൂസ് ചെയ്യാം, സ്ലോഗൻസ് യൂസ് ചെയ്യാം, പെർസ്യൂസീവ് ലാംഗ്വേജ്. ഭയങ്കര നമ്മൾ കഴിഞ്ഞ പോയട്രി ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലാംഗ്വേജസ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ക്രിയേറ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് കണ്ടൻറ്റ് ആൻഡ് ഡിസൈൻ. ക്രിയേറ്റിവിറ്റി കണ്ടൻറ്റിലും ഡിസൈനിലും എന്തെങ്കിലും പുതുമ ഉണ്ടായിരിക്കണം. ചുമ്മാ ഡ്രൈ ആയിട്ട് ഡള്ളായിട്ട് ഇരിക്കരുത്. നമ്മൾ നോട്ടീസൊക്കെ ചെയ്യുമ്പോൾ അറിയാമല്ലോ നമ്മൾ
ഇന്റർനെറ്റ് കഫേയിലൊക്കെ കൊണ്ടുപോയി ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അല്ലേ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പോസ്റ്ററൊക്കെ ഉണ്ടാക്കുക. നിങ്ങളെല്ലാവരും അഡൾട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോണത്. ഓക്കെ, പിന്നെന്താ, ഓവറോൾ ഓർഗനൈസേഷൻ ആൻഡ് സീക്വൻസിങ് ഓഫ് ദ മാറ്റർ. മൊത്തത്തിലൊരു ഓർഗനൈസേഷനും പിന്നെ അതിൻ്റെ സീക്വൻസിങ് അതിൻ്റെ ഓർഡറും, പിന്നെന്താ ഒബ്സർവ് വേർഡ് ലിമിറ്റ്. നമ്മുടെ ഈ നോട്ടീസ് ആയാലും പോസ്റ്റർ ആയാലും സൈൻ ബോർഡ് ആയാലും ഈ വേർഡ് ലിമിറ്റ് കടന്നു പോയാൽ നിങ്ങളുടെ മാർക്ക് കുറയും. സോ ഈ ഇൻഫർമേഷൻസൊക്കെ ഞാൻ എന്തിനാ തന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ നിന്ന് നിങ്ങളുടെ ഇവാലുവേറ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേറൊന്നും നിങ്ങളുടെ മനസ്സിൽ വന്നില്ലെങ്കിലും നിങ്ങളാകെ ചിന്തിക്കേണ്ടത് എന്താണ്, നിങ്ങൾ കണ്ട ഒരു പോസ്റ്റർ, ആ പോസ്റ്ററിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തിനെക്കുറിച്ചാണ്, എങ്ങനെയൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ശ്രദ്ധ അതിലോട്ട് പോയി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം അത് ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് മേ ബി 5 മാർക്കോ 6 മാർക്കോ ഒക്കെ ആയിരിക്കും ഇതിന്, അത് നിങ്ങൾക്ക് മിസ്സാവത്തില്ല. പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും പ്ലീസ് ട്രൈ ട്രൈ ട്രൈ. ഓക്കെ, നമുക്കൊരു സാമ്പിൾ നോക്കാം. ഇപ്പോൾ ലുക്ക് ക്വസ്റ്റ്യൻ. As the manager of Paraclete Language School run by you, prepare a poster calling the attention of students desirous of attending IELTS spoken English coaching to join your coaching center. നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പോസ്റ്റർ അല്ലെങ്കിൽ സോറി നോട്ടീസ് ഇറക്കുവാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഹിയർ ഇറ്റ്സ് ആൻസർ. ഒന്ന് 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 ഒറ്റ ഗ്ലാൻസ് നോക്കിക്കോളൂ. ഇങ്ങനെ ഇരിക്കണം നിങ്ങളുടെ പോസ്റ്റർ, ഒരു ബോക്സിനകത്തായിരിക്കണം. കണ്ടൻറ്റിൻ്റെ വലിപ്പം കണ്ടല്ലോ, കണ്ടോ, ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കണം. വളരെ ചെറുതായിട്ട് രണ്ട് വേർഡ്സ് ഇവിടെ കണ്ടല്ലോ. പിന്നെ ബിഗ് ലെറ്ററിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിമുണ്ട്, അഡ്രസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ള ഫീച്ചേഴ്സ് കുറച്ചുകൂടെ വലിയ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ബാക്കിയെല്ലാം കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും മിക്ക പോസ്റ്റേഴ്സും. പിന്നെ ഡിസൈനേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം, പോസ്റ്റർ ഡിസൈൻ ചെയ്യാം. അത് നിങ്ങളെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കണ്ടൻറ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ബൈഹാർട്ടൊന്നും ചെയ്യണ്ട. ഓക്കെ, ലുക്ക് answer, excellent results, sure success. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്ലോഗനായിട്ടോ ഫ്രേസ് ആയിട്ടോ ജിംഗിളായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. എക്സലൻറ്റ് റിസൾട്ട്, ഷുവർ സക്സസ്, അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, പബ്ലിസിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോച്ചിങ് സെൻ്ററാണ്. അപ്പം പാരക്ലീറ്റ് ലാംഗ്വേജ് സ്കൂൾ, അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ അതിന് ഭയങ്കര വലുതായിട്ട് അല്ലേ നമ്മൾ നോക്കുമ്പം, ഏതാണ് ആ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അതിൻ്റെ പേരായിരിക്കും ഹൈ ആയിട്ട് നിൽക്കുക അല്ലേ. സോ അത് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ദ നെക്സ്റ്റ് ഇസ് അഡ്രസ്, D4 ബൈഡ് റോഡ് ഡൽഹി. ഇതൊരു സാമ്പിൾ ആൻസറാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഡ്രസ്സ് ഇവിടെ എഴുതാം. ഓക്കെ, ആരാണ് ചെയ്യുന്നത്? പാരക്ലീറ്റ് ലാംഗ്വേജ് സ്കൂളിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങൾ എഴുതാനുണ്ടാവും, നിങ്ങളുടെ സ്വന്തം ഓർഗനൈസേഷൻ ആയിരിക്കും. അതിൻ്റെ പേരിവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് അഡ്രസ്, ഓക്കെ, ഡൽഹി. അനൗൺസസ്, എന്താ അനൗൺസ് ചെയ്യുന്നത്? കമൻസ്മെൻറ്റ് ഓഫ് ഫ്രഷ് ബാച്ച്, പുതിയ ബാച്ച് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ഒരു നോട്ടീസാണിത്. ഓക്കെ, ഫോർ IELTS ആൻഡ് അതർ കോമ്പറ്റിറ്റീവ് എക്സാംസ്. അപ്പോൾ അത് കുറച്ചുകൂടെ വലിയ ലെറ്ററിൽ ഇവിടെ എഴുതി. പിന്നെ കണ്ടോ, രജിസ്ട്രേഷൻ ബിഗിൻസ് May 15, 2000. ഏത് ഇയറാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എൻറോൾ ഏർലി. അപ്പോൾ ഇതെല്ലാം തന്നെ ഫ്രേസസ് ആണ്, കംപ്ലീറ്റ് സെൻറ്റൻസസ് അല്ല, ബ്രോക്കൺ സെൻറ്റൻസസ് ആണ് അല്ലേ. നമുക്ക് മീനിങ് ഉണ്ട്, പക്ഷേ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല. ഇങ്ങനെയുള്ള വേർഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, കാരണം ഒരുപാട് വാരി വലിച്ച് നമ്മൾ പോസ്റ്ററിൽ എഴുതത്തില്ല അല്ലേ. നെക്സ്റ്റ് കണ്ടോ, സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ പറ്റി എഴുതിയിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഫാക്കൽറ്റി, പേഴ്സണൽ അറ്റൻഷൻ, പീരിയോഡിക് ടെസ്റ്റ് ആൻഡ് അസസ്മെൻറ്റ്സ്, എക്സലൻറ്റ് സ്റ്റഡി മെറ്റീരിയൽ, റീസണബിൾ ഫീസ്, ഇങ്ങനെയൊക്കെ ഉള്ള പോയിൻറ്സ് ബൈ പോയിൻ്റ് ആയിട്ട് ബുള്ളറ്റിൻ കൊടുത്തിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ അട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആർ 10 സ്റ്റുഡൻസ് ടോപ്ഡ് ഇൻ IELTS സ്പോക്കൺ ഇംഗ്ലീഷ്. നമ്മുടെ 10 സ്റ്റുഡൻസ് ടോപ്പ് ചെയ്തു ഈ ഒരു എക്സാംസിലൊക്കെ, നന്നായിട്ട് ടോപ്പ് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. ലിമിറ്റഡ് സീറ്റ്സ്, കോണ്ടാക്ട് ഡോക്ടർ AN ബോസ് ഡയറക്ടർ, ഫോൺ നമ്പർ, ഇങ്ങനെ. സോ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്.
നിങ്ങൾക്ക് 20 സെക്കൻഡിന് മുമ്പ് ഇത് എക്സാമിന് മുമ്പ് അറ്റ്ലീസ്റ്റ് നിങ്ങളിത് വായിക്കുക, മനസ്സിലാക്കുക എന്നുള്ളൊരു ആവശ്യമാണ് എനിക്കുണ്ടായത്. സോ ദിസ് ഈസ് ആർ തിങ് ഇനിയും നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ നമുക്ക് നോക്കണം. സോ ഈ വീഡിയോയിൽ ഇത് മതി, അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ഷോർട്ട് ഷോർട്ടായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡായി പോയി എന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. സോ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനിതിങ്ങനെ ഒരു ഗ്ലാൻസ് കണ്ടതുകൊണ്ടാണ് ഞാനിതിപ്പോൾ തന്നെ ചെയ്തത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഡ്രാഫ്റ്റിംഗ് പോസ്റ്റേഴ്സ്. പോസ്റ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കോണം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം ഈ ഒരു മോഡലിൻ്റെ. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയും 20 സെക്കൻഡിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ ടിൽ ദെൻ ബൈ ബൈ. പ്ലീസ് ഷെയർ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്, സേ എക്സാം എഴുതുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് ഡേ.